ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു പുതിയ ബയോഗ്യാസ് പ്ലാന്റിനെ കുറിച്ചാണ് നമ്മുടെ വീടുകളിലൊക്കെ വയ്ക്കുന്ന ബയോഗ്യാസ് പ്ലാന്റ് പഴയ മോഡലല്ല ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ള ഒരു ബയോഗ്യാസ് പ്ലാന്റ് ആണ് അപ്പോൾ ഒരു കിടലൻ ഐറ്റമാണ് അപ്പോൾ നിങ്ങൾ പലരും വീടുകളിൽ ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിച്ചിട്ടുള്ളവരായിരിക്കും അപ്പോൾ ഈ ഒരു ഐറ്റത്തിൻ്റെ ഈ ഒരു പ്ലാന്റിന്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ തുടരുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നമുക്ക് ഫ്യൂച്ചറിൽ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതിനും അത് സഹായകരായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നല്ല വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഈ ഈയൊരു ഇതിനെ ഒരു ബയോഗ്യാസ് പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പഴ പഴയ മോഡലുള്ള ബയോഗ്യാസ് പ്ലാന്റ് അല്ല അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ ഷെയ്പ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മന മനസ്സിലായിട്ടുണ്ടാവും മുൻപ് ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഡിഫറൻസ് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ പഴയ മോഡലുകളിൽ ആദ്യത്തെ മോഡലുകളിലൊക്കെ വാട്ടർ ജാക്കറ്റ് എന്നൊക്കെ പറയുന്ന ഒരു മെത്തേഡാണ് ഇതിൽ ഈ ബയോഗ്യാസിൻ്റെ പ്ലാന്റിൽ നടത്തിയിരുന്നത് അതായത് ഇതിൻ്റെ മുകളിൽ ഒരു റബ്ബർ ജാക്കറ്റ് പോലെ ഒരു റബ്ബറിൻ്റെ ഒരു ട്യൂബ് പോലെയോ അങ്ങനെ എന്തോ ഒരു ഒരു എയർ അതിൻ്റെ ഗ്യാസ് വയ്ക്കാൻ വേണ്ടി ഒരു ട്യൂബ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് വയ്ക്കുന്ന ഒരു രീതിയിലാണ് ബയോഗ്യാസ് പ്ലാന്റ് അന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോഴും ആ പ്ലാന്റുകളൊക്കെ പല ബയോഗ്യാസ് ഡീലർമാരും വിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മോഡലിൻ്റെ പ്രധാന ന്യൂനത എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വാട്ടർ ജാക്കറ്റ് അല്ലെങ്കിൽ ആ ഭാരം വെച്ചത് കൂടുതൽ ഗ്യാസ് വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പുറത്തേക്ക് തള്ളി പോവുക അതല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കൊതുകുമൊട്ടിട്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെയാണ് ഈ പഴയ മോഡലിന് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പഴയ മോഡലിൻ്റെ ന്യൂനതകളൊക്കെ ഒരു പരിധി വരെ പരിഹരിച്ചിട്ടുള്ള ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ള ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റ് അപ്പോൾ ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് സ്ലറി ചെടികൾക്കൊക്കെ ഒഴിക്കാം അത് എല്ലാ ബയോഗ്യാസ് പ്ലാന്റിനും നമ്മൾ ലഭ്യമാകുന്ന ഒരു സാധനമാണ് ബയോഗ്യാസിൻ്റെ സ്ലറി എന്ന് പറയുന്നത് പക്ഷേ ഈ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ മുകൾ ഭാഗം അടഞ്ഞ് അതായത് കംപ്ലീറ്റ് കൺസീൽഡ് ആയിട്ടുള്ള തരത്തിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ നമ്മൾ അധികം കണ്ടിട്ടുണ്ടാവില്ല അതായത് ഇതൊരു ഫൈബർ മെറ്റീരിയലിൻ്റെ അകത്താണ് ഫൈബറിൻ്റെ കംപ്ലീറ്റ് കൺസീൽഡ് ആയിട്ടുള്ള ഒരു ടാങ്കാണിപ്പോൾ ഇതിൻ്റെ ിന് ഒരു സ്ഥലത്തും തുറന്ന പോലെയുള്ള പഴയ ബയോഗ്യാസ് പ്ലാന്റുകളിലുള്ള പോലെ തുറന്ന രീതിയിലുള്ള ഒന്നും കാണാറില്ല നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അതിൻ്റെ മുകൾ ഭാഗം മുഴുവനായിട്ടും അടഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അത് ഒരു ഒറ്റ നമ്മൾ ഈ വാട്ടർ ടാങ്കൊക്കെ പോലെ കംപ്ലീറ്റ് കൺസീൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റിനുള്ളത് അപ്പോൾ ഇത് ഒരു പുതിയ രീതിയിലാണ് ഇത് ഉണ്ടാക്കുക അതായത് നമ്മൾ ഈ ബോട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടെക്നോളജി ഉണ്ടല്ലോ ഫൈബർ ബോട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഈ ഒരു ടാങ്ക് ഫൈബർ ടാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് കൂടുതലാണ് നമുക്ക് സാധാരണ പഴയ ബയോ ഗ്യാസ് ടാങ്കുകളൊക്കെ നമ്മൾ വാട്ടർ ടാങ്കിൻ്റെ സിൻഡെക്സിൽ കുറച്ച് ഉണ്ടാക്കിയിരുന്നത് പക്ഷേ ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റ് കുറച്ചും കൂടിയും ഉറപ്പുള്ള ഒരു മോഡലാണ് നമുക്ക് പെട്ടെന്നൊന്നും ഡാമേജ് വരില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഈൽഡും കൂടുതലാണ് അതായത് ഇത് നല്ല ഒരു ആയിട്ട് അല്ലെങ്കിൽ നല്ല പ്രഷറിൻ്റെ ഇതിൻ്റെ അകത്താണ് ഗ്യാസ് ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു ജാക്കറ്റ് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഈ ഗ്യാസ് സ്റ്റോർ എന്നത നല്ല പ്രഷർ വരും കാരണം ഇത് തുറന്നു പുറത്തേക്ക് തള്ളുന്നൊന്നുമില്ലല്ലോ അപ്പോൾ വാട്ടർ ജാക്കറ്റ് മോഡലൊക്കെ ആണെങ്കിലേ മുകളിലോട്ട് അത് തള്ളി വരും ഇതില് അങ്ങനെ ഒരു പ്രശ്നം ഒദിക്കുന്നില്ല ഇതില് ഉണ്ടാകുന്ന ഗ്യാസ് അതിന്റെ മോവിലിൽ തന്നെ ഫുൾ ലോക്ക് ആയി ഇരിക്കയാണ് ചെയ്യുന്നది ഇത് നമ്മൾ വേസ്റ്റ് ഇതിലേക്ക് ഇടാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ അപ്പോൾ ഇങ്ങനെ ഗ്യാസ് ഇതിന്റെ അകത്ത് തള്ളാതെ ഐ മീൻ ഈന് നല്ലൊരു ചൂട് കൂടാതെ പഴയ മോഡലിലുള്ള കരം അപ്പൊ ഇതിങ്ങനെ മുകളിലോട്ട് തളിപ്പിക്കുന്ന ഇതിലാണെങ്കിലും മുകളിലോട്ട് തളിപ്പലും കൂടെ ഒക്കെ ചെയ്യും അപ്പോൾ ഇതൊക്കെ ഇതിന്റെ ബന്ധാ കുറവായിരുന്നു പക്ഷേ ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റിന് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇതിന് മുകളിൽ ഗ്യാപ്പില്ല ഒറ്റ ടാങ്കാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുന്ന ബയോഗ്യാസ് നല്ല സ്ട്രോങ് ആയി അല്ലെങ്കിൽ പ്രഷർ നല്ല കൂടുതലായിരിക്കും അതിൻ്റെ അകത്ത് കാരണം ടാങ്ക് കൺസീൽഡ് ആണല്ലോ അപ്പോൾ അത് ആ ഒരു പ്രഷറിനെ താങ്ങാനുള്ള ശേഷി ഈ ഒരു ടാങ്കിനുണ്ട് ഇത് ഫൈബറിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടാങ്കാണ് അപ്പോൾ അങ്ങനെ പ്രഷറിൻ്റെ അതുകൊണ്ട് ഇത് കംപ്ലൈൻ്റ് ഒന്നും വരില്ല അതുകൂടാതെ കൂടാതെ ഇതിൻ്റെ മുകളിൽ കാണുന്ന പൈപ്പിൽ കൂടെ നമുക്കതിൻ്റെ ഓവർഫ്ലോ പോലെയുള്ളതാണ് ഏറ്റവും ടോപ്പിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓവർ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് അല്ലെങ്കിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ ഇതിൻ്റെ സ്ലറി എടുക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ കൂടി ഓവർഫ്ലോ ആയി പോകും അപ്പോൾ അങ്ങനെ ഒരുപാട് സാധാരണ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഗുണങ്ങളുടെ കൂടെ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് അഡീഷണൽ ബെനിഫിറ്റ്സും കൂടിയുള്ള ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റ് നമുക്ക് ഗ്യാസിൻ്റെ ഉപയോഗം വലിയ തോതിൽ കുറയ്ക്കാൻ സാധിക്കും അതായത് ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ദിവസത്തിൽ രണ്ട് നേരമൊക്കെ ആയിട്ട് നമുക്ക് അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂറ് വരെയൊക്കെ ഗ്യാസ് കിട്ടും ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടുള്ള ഫ്ലെയിമാണ് യെല്ലോ അല്ല അതായത് പഴയ ബയോഗ്യാസ് പ്ലാന്റിൽ നമുക്ക് ഒരു ഫ്ലെയിമാണ് സാധാരണ നമ്മൾ വിറകടുപ്പൊക്കെ കത്തിക്കുന്ന പോലെയുള്ള ഒരു ചുവന്ന ഫ്ലെയിമാണ് വരാറുള്ളത് പക്ഷേ ഇതിൽ വരുന്നത് നല്ല ബ്ലൂ ഫ്ലെയിമാണ് വരിക അതിന് കാരണം ഈ ഒരു ഹൈ പ്രഷറിൽ ഈ ഗ്യാസ് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ അതിൽ നമുക്ക് സിലറി കിട്ടും അപ്പോൾ ഈ നമ്മുടെ വീട്ടിലെ പച്ചക്കറി കൃഷിക്കൊക്കെ ഏറ്റവും നല്ല ഒരു വളമാണ് ഇതിൻ്റെ ജൈവ സ്ലറി എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു വാൽവ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ലറി കിട്ടും അപ്പോൾ എനിക്ക് ഒരാഴ്ചയിൽ നമുക്കൊരു രണ്ട് ബക്കറ്റൊക്കെ ഒരു ബക്കറ്റിൽ നമുക്കൊരു രണ്ട് ബക്കറ്റ് രണ്ട് രണ്ടര ബക്കറ്റൊക്കെ നമുക്ക് സ്ലറി ആഴ്ച തോറും കിട്ടും അപ്പോൾ ഇത് നമുക്ക് നേർപ്പിച്ചിട്ട് ഒരു ലിറ്റർ ബയോഗ്യാസ് സ്ലറിക്ക് ഏകദേശം ഒരു അഞ്ച് ലിറ്ററോ അല്ലെങ്കിൽ ആറ് ലിറ്ററോ ഒക്കെ വെള്ളം മിക്സ് ചെയ്ത് കഴിഞ്ഞ് ചെടിക്ക് ഒഴിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രകടമായ വ്യത്യാസം കാണാൻ സാധിക്കും അതായത് ചെടികളുടെ ഇലകളൊക്കെ രണ്ട് ദിവസം കൊണ്ട് തന്നെ കറുത്തിട്ടുണ്ട് നല്ല ശക്തിയിൽ വരുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മളിതിങ്ങനെ രണ്ട് ഇങ്ങനെ ഒന്ന് ഈ സ്ലറി നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ചെടികൾക്കൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ടായിരിക്കും നമ്മുടെ അടുക്കള തോട്ടത്തിലെ ചെടികളൊക്കെ നല്ല കരുത്തോടു കൂടി നിൽക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഇത് ആദ്യം സെറ്റ് ചെയ്യുമ്പോൾ ഓക്കെ ഇതിൻ്റെ ഈ ഒരു ഗ്യാസ് ഔട്ട്ലെറ്റാണ് ഈ കാണുന്നത് ഇത് ഈയൊരു പൈപ്പിൽ കൂടെയാണ് ഗ്യാസ് നമ്മുടെ അകത്ത് ഇതിൻ്റെ അകത്തേക്ക് വീടിൻ്റെ അകത്തോട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് സ്റ്റൗവിൻ്റെ അകത്തോട്ട് പോകുന്നത് അപ്പോൾ ഒരു അതിന്റെ അകത്ത് നമ്മൾ ഇടുന്നത് ആദ്യം തന്നെ ഇവർ സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇതിന്റെ അകത്ത് ചാണകം നിറച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് എവിടെങ്കിലും മാറ്റണമെങ്കിലൊക്കെ ഈ താഴെയുള്ള വാൽവ് തിരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ ചാണകം അല്ലെങ്കിൽ ഇതിന്റെ അകത്തത്തെ ദ്രാവകങ്ങൾ മുഴുവൻ മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ടാങ്ക് എവിടെക്കെങ്കിലും മാറ്റാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറ്റുള്ളൂ അപ്പോൾ അത് അതുപോലെ തന്നെ ഈ ഒരു ടാങ്കിൻ്റെ ഏകദേശം പകുതിയോളം ആ മുകളിൽ ആ നമ്മൾ സ്ലറിയുടെ ആ ഒരു പൈപ്പ് ഉണ്ടല്ലോ അത്രത്തോളം ഏകദേശം ചാണകം നിറച്ചിട്ടാണ് ചാണകം വെള്ളം കൂട്ടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കോരി ഒഴിച്ചിട്ടാണ് ഇത് ആദ്യം തന്നെ ഇത് ചാർജ് ചെയ്യുന്നത് അതായത് ഇതിൻ്റെ അകത്ത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന മീതേന ഉത്പാദിപ്പിക്കുന്ന ബാക്ടീരിയകളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചാണകം മിക്സ് ചെയ്യുന്നത് അപ്പം ഈ ചാണകത്തിൽ നിന്നും ഇതുപോലെ ഗ്യാസ് ഉല്പാദിപ്പിക്കാനുള്ള ബാക്ടീരിയകൾ ഗ്യാസിൻ്റെ ഒരു ഇനീഷ്യലി അതൊരു പ്രഷർ ആ ഒരു ഗ്യാസ് ഉണ്ടാക്കാനുള്ള ഒരു കാരണമായിട്ട് ആ ചാണകം വർക്ക് ചെയ്യും അത് കഴിയുമ്പോൾ നമുക്ക് പച്ചക്കറി വേസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു അത് കണ്ടിന്യൂ ചെയ്തു പോകും ആ ഒരു ബാക്ടീരിയകൾ അത് അതിൽ വളർന്നിട്ടുള്ള ബാക്ടീരിയകൾ പിന്നെയും മീതനെ വിഘടിപ്പിച്ച് ബയോഗ്യാസ് മീതേന ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ സ്ലറി അതിൻ്റെ ഒരു വേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നു നമ്മൾ ഇടുന്ന പച്ചക്കറി വേസ്റ്റ് ഇതുപോലെ നല്ലപോലെ ഒരു ദിവസം പഴകിയിട്ടാണ് അതായത് വെള്ളമൊഴിച്ച് വെക്കണം നമ്മൾ ഈ അടുക്കള വേസ്റ്റൊക്കെയാണിത് അടുക്കളയിൽ എന്നുള്ള വേസ്റ്റ് നമ്മൾ ഇതുപോലെ ഒരു ചെറിയ ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ട് രണ്ട് കിലോ ബയോ വേസ്റ്റും ദഹിച്ചു പോകുന്ന വേസ്റ്റിൻ്റെ കൂടെ രണ്ട് ലിറ്ററോളം വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് സാധാരണ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും അത് ചെറുതായിട്ട് മണം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചീയുന്നൊരവസ്ഥയിലേക്ക് വരും അപ്പോഴാണ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാൻ കറക്റ്റ് പാകത്തിലാവുന്നത് അപ്പോഴാണ് ഇത് പെട്ടെന്ന് ദയിച്ചു തുടങ്ങാം അതുപോലെ നമുക്ക് ഇതിൻ്റെ ഇനി ഗ്യാസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം ഇപ്പം ഇതിൻ്റെ ലൈറ്റർ എന്ന് പറഞ്ഞ ഇതുപോലത്തെ ഫ്ലെയിമുള്ള ലൈറ്റാണ് ലൈറ്ററാണ് ഇങ്ങനെ തീ കത്തുന്ന ലൈറ്ററാണ് ഉപയോഗിക്കേണ്ടത് പഴയ സ്പാർക്ക് വരുന്ന ലൈറ്റർ ഇതിൽ വർക്കാവില്ല കാരണം ഗ്യാസിൻ്റെ പ്രഷറ് മറ്റേ ലിക്വിഡ് എൽ പി ജി പോലെയല്ലല്ലോ അപ്പം ഇങ്ങനെയുള്ള ഇതാണ് നമ്മുടെ ഫ്ലെയിം കണ്ടോ ഇതില് യെല്ലോ ഫ്ലെയിംസ് വളരെ കുറവാണ് യെല്ലോ ബ്ലൂ ആണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ നമുക്കൊരു പാത്രം വെച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം നമുക്ക് സാധാരണ എൽ പി ജി സിലിണ്ടറിൽ നിന്ന് വരുന്ന അതേപോലെ തന്നെയുള്ള ഫ്ലെയിമാണ് അതുമാത്രമല്ല അതിനേക്കാൾ സ്പീഡിലാണ് നമുക്ക് ഈ പാത്രത്തിൽ ചൂട് വരുന്നത് കൂടുതൽ ഫ്ലെയിം ഒറ്റ കൂടുതൽ അതിൻ്റെ ഹോളിനൊക്കെ കുറച്ചും കൂടി വലിപ്പം കൂടുതലുള്ളത് കൊണ്ടാണ് തോന്നുന്നത് ബർണറിൻ്റെ നല്ല ചൂട് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം ഇത് ഇത്ര ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തള വന്ന് തുടങ്ങുന്ന ഒരു സ്ഥിതിയാണുള്ളത് അപ്പം നല്ല ചൂടുള്ള ഫ്ലെയിമാണ് അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രത്യേകത അരമണിക്കൂർ നമുക്ക് രാവിലെയും അരമണിക്കൂറ് അരമണിക്കൂർ തൊട്ട് മുക്കാൽ മണിക്കൂർ വരെ നമുക്ക് വൈകുന്നേരവും ഗ്യാസ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരു ചെറിയ കുടുംബത്തിന് അത്യാവശ്യം രാവിലത്തെയും വൈകുന്നേരത്തെയും ചെറിയ പാചകങ്ങൾക്കും ചായ വയ്ക്കുന്ന അങ്ങനെ ഒരു നമ്മുടെ സാധാരണ ഗ്യാസിൻ്റെ ഉപയോഗത്തിൻ്റെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം വരെ നമുക്ക് കുറയ്ക്കുവാൻ ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റ് വഴി സാധിക്കും അപ്പോൾ അറിയാം ഗ്യാസിന്റെ വില ഏകദേശം എണ്ണൂറ് രൂപയും തൊള്ളായിരം രൂപക്കൊക്കെ എത്തുനി അപ്പൊ നമുക്ക് ആ ഒരു ഫ്യൂവൽ റേറ്റ് കൂടുന്നതിനെ വലിയ തോതിൽ ബാധിക്കാതെ ഗ്യാസ് നമുക്ക് ചെറിയൊരു ഓൾട്ടർനേറ്റീവ് ആയി പകരം വെക്കാവുന്ന ഒരു ഗ്യാസ് നമുക്ക് നമ്മുടെ അടുക്കള മാലിന്യത്തിൽ തന്നെയാണ് അതുപോലെ തന്നെ അതൊക്കെ നമുക്ക് സാധാരണ ഇതിന്റെ കൂടെ തന്നെ ഇവർ ഇഷ്ടികളുണ്ട് ഈ അടുപ്പ് അല്ലെങ്കിൽ ഈ സ്റ്റീലിന്റെ അല്ലെങ്കിൽ ഇഷ്ടിക പോലത്തെ ഒരു എണ്ണത്തിന്റെ ഉണ്ടാക്കിയിട്ടുള്ള മണ്ണിന്റെ ഒരു സ്റ്റവ് ഇതിന്റെ കൂടെ തന്നെ അവർ തരുന്നുണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ ഇങ്ങനെയുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾക്ക് കേരള ഗവണ്മെൻറ്റ് സബ്സിഡി തരുന്നുണ്ട് ഇപ്പോൾ ഈ ആൻ അതുപോലെ തന്നെ കേരള കൃഷി വകുപ്പിൻ്റെയൊക്കെ സബ്സിഡി നമുക്ക് ലഭ്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള സബ്സിഡി ഏകദേശം ഒരു അമ്പത് ശതമാനം വരെയൊക്കെ നമുക്ക് സബ്സിഡി കിട്ടും അതായത് നമുക്ക് ചിലവാക്കുന്നതിൻ്റെ നേർ വരെ നമുക്ക് സബ്സിഡി കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ പല സൈസുകളിലും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ട്യൂബൊക്കെ വരുന്നത് സാധാരണ നമ്മൾ ഗാർഡൻ ഹൗസിൻ്റെ ടൈപ്പിലുള്ള ട്യൂബ് തന്നെ മതി ഇങ്ങനെയുള്ള ഗ്യാസ് കണക്ട് ചെയ്യുന്നതിന് കാരണം ഈ ഗ്യാസിന് വലിയ പ്രഷറൊന്നുമില്ല ഇപ്പം നമ്മളിത് തുറന്നിട്ടാൽ പോലും തീയൊന്നും പിടിക്കില്ല സാധാരണ എൽ പി ജി നമുക്ക് തുറന്നിട്ട് കഴിഞ്ഞാൽ തീ പിടിക്കും ഇപ്പം ഇത് തുറന്നിട്ട് പോയാൽ ഇതിൽ നിന്ന് തീയൊന്നും വരില്ല അത്രയും സേഫാണ് ചെറിയൊരു മണം ഉണ്ടാകും ഗ്യാസിന് ഈ വേസ്റ്റെന്ന് വരുന്നതുകൊണ്ടായി അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയൊരു സ്മെല്ലുണ്ടാവും അങ്ങനെ നമുക്ക് അസഹനീയമായിട്ടുള്ള സ്മെല്ലൊന്നുമല്ല തീ കത്തുമ്പോൾ ഒരു ചെറിയൊരു സ്മെല്ലുണ്ടാവും അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് കയർ തുറന്ന കുറച്ച് തുറസ തുറസ്സായിട്ടുള്ള ഭാഗങ്ങൾ അടുക്കളയുടെ ഭാഗങ്ങളിൽ ഇങ്ങനത്തെ സ്റ്റവ് വയ്ക്കുന്നത് നല്ലതായിരിക്കും അപ്പം നിങ്ങൾക്ക് നോക്കി അറിയാം കണ്ടോ അതിൻ്റെ ഇതാണ് ഇതിൻ്റെ ഓവർഫ്ലോ വരുന്നതിൻ്റെ ആണ് ഔട്ട്ലെറ്റിൻ്റെ ഭാഗമാണ് ഇത് നല്ല ഉറപ്പിലാണ് ഈ ഒരു ഇത് വെച്ചിട്ടുള്ളത് നമുക്ക് തട്ടി നോക്കിയാലേക്ക് അറിയാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൈബറിൻ്റെ നിർമ്മിതിയാണിത് അതുപോലെ തന്നെ ഇതിൻ്റെ ചിലവ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു നാല് കിലോ വേസ്റ്റ് നമുക്ക് ഡെയിലി ഇടാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് ടാങ്കാണ് അതായത് ഒരു ചെറിയ ഒരു നാലോ അഞ്ചോ ആളുകളൊക്കെ ഉള്ള ഒരു ഫാമിലിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടാങ്കാണിത് ഇതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ചെറിയ മോഡലുണ്ട് ഇതിനേക്കാളും വലിയ വ്യാവസായിക വ്യാവസായികാടിസ്ഥാനത്തിൽ ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ ഹോട്ടലുകളിലോ അല്ലെങ്കിൽ കൂടുതൽ ആളുകളുള്ള ഹോസ്റ്റലുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ മോഡലുകളുണ്ട് അപ്പം ഇതിന്റെ വില എന്ന് പറയുന്നത് പതിനഞ്ചായിരം തൊട്ട് മുപ്പതിനായിരം നാൽപ്പതിനായിരം വരെ ഇതിന്റെ വലിയ മോഡലുകൾക്ക് വിലയുണ്ട് ചെറിയ മോഡലുകൾക്കാണെങ്കിൽ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ തന്നെ നമുക്ക് നമുക്കിങ്ങനത്തെ നല്ല ബയോഗ്യാസ് പ്ലാന്റുകൾ നമുക്ക് ലഭ്യമാണ് അപ്പോൾ ഇതിൻ്റെ നമ്മളിതിൻ്റെ സൈസ് സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ അടുക്കളയിൽ വരുന്ന വേസ്റ്റിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഒരുപാട് വേസ്റ്റുള്ള അടുക്കളയാണ് അല്ലെങ്കിൽ ഒരുപാട് വേസ്റ്റ് നമുക്ക് ദിവസം വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കപ്പാസിറ്റിയുള്ള ബയോഗ്യാസ് പ്ലാന്റ് നമ്മൾ സെലക്ട് ചെയ്യണം അതല്ല നമുക്ക് അത്രയ്ക്ക് അധികം വേസ്റ്റ് വരുന്നില്ല അപ്പോൾ ഒന്നോ രണ്ടോ ആളുകളൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മോഡലുകൾ നമുക്ക് ബാൽക്കണികളിൽ വരെ വയ്ക്കാവുന്ന സൈസിലുള്ള ചെറിയ മോഡലുകൾ ഫ്ലാറ്റുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് ലഭ്യമാണ് ഞാനത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളായി നമുക്ക് വളരെ സഹായകരമായിട്ടുള്ള ഒരു ബയോഗ്യാസ് പ്ലാന്റ് ആയിട്ട് തോന്നി ഞാൻ അതിനു മുമ്പ് പഴയ മോഡൽ ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് നമുക്ക് ഉപയോഗിക്കാൻ പല പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൊതുക്കുക അതുപോലെ തന്നെ ഗ്യാസ് അത്രധികം ഹീൽഡ് ഉണ്ടാവില്ല നമുക്ക് അധികം ഗ്യാസ് കിട്ടില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് നേരിടേണ്ടി വന്നിരുന്നു പക്ഷേ ഇതിന് നമുക്ക് വളരെ ഈസിയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുകളില്ല ക്ലീൻ ചെയ്യാനാണെങ്കിലും അതിൻ്റെ അകത്തത്തെ ഈ കളയാനാണെങ്കിലും ഒക്കെ നല്ലതാണ് അതുപോലെ ഗ്യാസിൻ്റെ വര വരുന്ന പ്രഷറ് നമുക്ക് അടു അടുപ്പിൽ വരുന്ന അതൊരു ആ ഒരു ഗ്യാസിൻ്റെ തോതുമൊക്കെ വളരെ നല്ലതാണ് അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വീടുകളിൽ ധൈര്യമായിട്ട് വാങ്ങാവുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുള്ളവർ നമ്മളെ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുകളിലേക്ക് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനവരുടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ തരാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് നിങ്ങളുടെ വീടുകളിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കൃഷി വകുപ്പിൻ്റെ സൈഡിൽ നിന്ന് നമുക്കിതിന് സബ്സിഡി കിട്ടുന്നുണ്ട് ഏകദേശം അമ്പത് ശതമാനത്തോളം സബ്സിഡി ഉണ്ടാവും അതുപോലെ തന്നെ അനർട്ട് അങ്ങനെ പുനരുപയോഗ ഇന്ധനത്തിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് കൊണ്ട് ഇതിന് നമുക്ക് സബ്സിഡികൾ അമ്പത് ശതമാനം വരെയൊക്കെ പല സർക്കാർ ഏജൻസികളും നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ അടുക്കള തോട്ടത്തിലേക്ക് ചെടികൾക്കുള്ളൊരു വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കുന്ന വേസ്റ്റ് എല്ലാ വേസ്റ്റുകളും നമ്മളിതിൽ കൊണ്ട് നിക്ഷേപിക്കാൻ പാടില്ല കാരണം ഇത് ലയിച്ചു പോകുന്നതും ജൈവ ജൈവവസ്തുക്കൾ മാത്രമാണ് നമ്മളിതിൽ ഇങ്ങനത്തെ ബയോഗ്യാസ് പ്ലാന്റുകളിൽ നിക്ഷേപിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ബാക്ടീരിയകൾക്ക് പീഡിപ്പിക്കാൻ പറ്റണം അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറേ ഇവരുടെ പ്രൊഡക്റ്റ് തരുമ്പോൾ അല്ലെങ്കിൽ ബയോഗ്യാസ് പ്ലാന്റ് തരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അവർ തരുന്നുണ്ട് അതായത് നമ്മൾ മുട്ടത്തോട് അല്ലെങ്കിൽ ചെറുനാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ചിന്റെ തൊലി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മളിതിൽ നിക്ഷേപിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഈ ഉള്ളിത്തോട് അങ്ങനെ ചില വസ്തുക്കൾ നമ്മൾ ഇതിൽ നിക്ഷേപിച്ചാലും കാര്യമായിട്ട് അതിൽ നിന്ന് ഗ്യാസിൻ്റെ ഈൽഡ് ഉണ്ടാവില്ല അപ്പോൾ ഗ്യാസ് ഈൽഡ് കൂടുതൽ വരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഇവർ ഇവരുടെ ഒരു ഇനീഷ്യൽ ഒരു തരുന്ന ഇൻഫർമേഷൻസിൽ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പഴത്തൊലികളോ അല്ലെങ്കിൽ പച്ചക്കറിയുടെ വേസ്റ്റോ അപ്പം അങ്ങനെ അസിഡിക് അല്ലാത്ത എല്ലാ സാധനങ്ങളും നമുക്കിതിൽ നിക്ഷേപിക്കാം അതല്ലാതെ നമ്മൾ ചിക്കൻ്റെ എല്ല് അങ്ങനെ ദഹിച്ചു പോകാത്ത അജൈവ മാലിന്യങ്ങള് എല് അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് കംപ്ലൈൻ്റ് വരാൻ സാധ്യതയുണ്ട് കാരണം ഇതിൻ്റെ അകത്ത് ബ്ലോക്ക് വരും അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടാതെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പത്തിരുപത് വർഷം വരെ ഇതിന് യാതൊരു കംപ്ലയിൻറ്റും വരാതെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവർ നമുക്ക് തരുന്ന ഇൻഫർമേഷൻ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീടുകളിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അത് ഉപകാരപ്രദമായിരിക്കും അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്